ഭഗവാൻ കൃഷ്ണന് ദാമോദരൻ എന്നൊരു പേരുണ്ട് കണ്ണന് ആ പേര് എങ്ങനെ കിട്ടിയെന്നാണ് ഇന്നത്തെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് എല്ലാ ഉണ്ണികൾക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം അന്നും പോലെ രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് യശോദ തൈര് കടയുവാനായി ഇരുന്നു അതാ കണ്ണൻ ഉണർന്നുവല്ലോ ഉണ്ണിക്കണ്ണൻ അമ്മയുടെ അടുത്തേക്ക് പാത്തും പതുങ്ങിയും ചെന്നു എന്നിട്ടു യശോദയുടെ അമ്മിഞ്ഞ കുടിക്കുവാൻ തുടങ്ങി ഉണ്ണിക്കണ്ണൻ വലുതായി തുടങ്ങിയെങ്കിലും അമ്മിഞ്ഞക്കുടി ഇതുവരെ നിർത്തിയിട്ടില്ല യശോദയങ്ങനെ കണ്ണന്റെ പാലുകുടിയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് പെട്ടെന്നാണ് അടുപ്പത്ത് പാൽ തിളപ്പിക്കാൻ വെച്ചിരുന്ന കാര്യം യശോദ ഓർത്തത് ദൈവമേ പാൽ തിളയ്ക്കാറായിട്ടുണ്ടാവുമല്ലോ കണ്ണാ നീ കുടിയൊന്ന് നിർത്തു അമ്മയൊന്ന് പോയിട്ട് ഇപ്പം വരാം നമ്മുടെ കൃഷ്ണൻ പിടിവിടുമോ അവൻ കുസൃതിയോടെ അമ്മയെ കൂടുതൽ അള്ളിപ്പിടിച്ചു അമ്പടവീരാ നിന്റെ കുസൃതിക്ക് കൂട്ടുനിന്നാൽ പാലൊക്കെ തിളച്ചു പോകും എന്നു പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ നിർബന്ധപൂർവം മാറ്റിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടി ഇതു നമ്മുടെ കുറുമ്പനു സഹിക്കുമോ അമ്മ തന്നെ അവഗണിച്ചത് കണ്ണനു സഹിച്ചില്ല ആ വികൃതി എന്തു ചെയ്തെന്നോ അടുത്തിരുന്ന തൈരുകലം ഒറ്റ പൊട്ടിക്കൽ തൈര് സർവത്ര നിലത്ത് വരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയ യശോദ കണ്ട എന്താണ് നിലത്താകെ തൈര് പോയി കിടക്കുന്നു കണ്ണനാണെങ്കിൽ ഒന്നുമറിയാത്ത പോലെ അപ്പുറത്തിരുന്നു കളിക്കുന്നു ആഹാ നിന്റെ കുറുമ്പ് കുറച്ചൊന്നുമല്ലല്ലോ കൂടുന്നത് ഗോപികമാരുടെ പരാതി കേട്ട് ഞാൻ മടുത്തു ഇപ്പോൾ നീ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് കണ്ണ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യശോദ കൃഷ്ണനെ അടുത്തുള്ള ഉരലിൽ കെട്ടിയിടാനായി കയർ എടുത്തു വന്നു കൃഷ്ണനെ ഉരലിൽ ചേർത്ത് കെട്ടിയിടാൻ നോക്കിയപ്പോഴുണ്ട് കയറിന് കുറച്ച് നീളം കുറവ് ഒരു രണ്ടു വിരൽ നീളം കുറവ് ഉടനെ വേറൊരു കഷ്ണം കയർ കൊണ്ടുവന്ന് ഈ കയറിനോട് കൂട്ടിച്ചേർത്തു എന്നിട്ട് വീണ്ടും കൃഷ്ണനെ ചേർത്തു കെട്ടാൻ നോക്കിയപ്പോൾ ഇതെന്തം അപ്പോഴും നീളം കുറവ് തന്നെ അതും രണ്ടു വിരൽ തന്നെ ഇതെങ്ങനെ സാധ്യമായി യശോദ വീണ്ടും കയറുകൾ കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് ഉണ്ണിക്കണ്ണനെ കെട്ടാൻ നോക്കിയപ്പോഴോ ഇതുതന്നെ ആവർത്തിച്ചു യശോദയ്ക്കാകെ പരിഭ്രമമായി കണ്ണനാണെങ്കിലോ ഇതൊന്നും ഞാൻ ചെയ്യുന്നതല്ല എന്ന ഭാവത്തിൽ ഒരു കുഞ്ഞി ചിരിയോടെ അങ്ങനെ നിൽക്കുകയാണ് അവസാനം കൃഷ്ണന് അമ്മയോട് പാവം തോന്നിത്തുടങ്ങി ഇനി അമ്മയെ പരീക്ഷിക്കണ്ട എൻ്റെ പൊന്നമ്മയല്ലേ ഇങ്ങനെ കണ്ണൻ ചിന്തിച്ചതും യശോദയ്ക്കു കൃഷ്ണനെ ഉരലിൽ ബന്ധിക്കാനായി യശോദ ഉരലിൽ കെട്ടിയിട്ടപ്പോൾ കണ്ണൻ അങ്ങനെ നല്ല കുട്ടിയായി അവിടെ ഒതുങ്ങി നിന്നു യശോദ കൃഷ്ണനെ ദാമം കൊണ്ട് അതായത് കയറുകൊണ്ട് ഉദരത്തിലൂടെ ഉരലിനോട് ചേർത്തു ചേർത്തുകെട്ടിയതിനു ശേഷമാണ് കൃഷ്ണനു ദാമോദരൻ എന്ന പേരുകിട്ടിയത് കണ്ണന്റെ ഈ കഥ ഉണ്ണികൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും കണ്ണന്റെ കഥയുമായി വരാം നന്ദി നമസ്കാരം